മായ വിചാരിച്ചാൽ നീ ശേഖരൻകുട്ടിയുടെ കാര്യം പറഞ്ഞ അവ സഹായിക്കാതിരിക്കില്ല. നിന്റെ ഭർത്താവിനോടത്ത് ജീവിക്കാൻ വേണ്ടിയല്ലേ. ഞാൻ എങ്ങനെ പറയാ? നീ അമ്മയുടെ പിറന്നാളിന് പോണെന്ന് പറഞ്ഞില്ലേ? നാളെ എല്ലാവരും അവിടെ വരും. അവസരം നോക്കി സംഗതി അവതരിപ്പിച്ച കാര്യം നടക്കും. ഗുഡ് മോർണിംഗ് പ്രേമേന്ദ്ര. രാവിലെ എങ്ങോട്ടാ? ഞാനൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട്. എന്താ നിന്റെ കയ്യില്? കൊള്ളാലോ, നന്നായിരിക്കുന്നു മോളെ. നീ ഇത് കണ്ടോ? അമ്മയുടെ പിറന്നാളിന് വാങ്ങിയതാ. അത് ശരി, ഇന്നാണോ എന്റെ പിറന്നാള്? ഓ, ഞാൻ ഇതൊന്നും ഓർക്കാറേ ഇല്ല കേട്ടോ. അതല്ല, എന്റെ അമ്മയുടെ പിറന്നാളിനാ. അപ്പൊ ഞാൻ നിന്റെ അമ്മയല്ലേ? അല്ലാന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാനുണ്ടായിരുന്നു. നീ ജനിക്കുന്നതിന് മുമ്പേ നിന്റെ അമ്മയ്ക്ക് പിറന്നാളുണ്ടായിരുന്നില്ലേ? ഓരോരോ ദുശീലങ്ങളെ. പെങ്ങളുടെ കല്യാണത്തിനേ പോയില്ല, പിന്നെയല്ലേ പിറന്നാള്. നീ ഇപ്പൊ നിന്റെ വീട്ടിൽ കയറി ചെന്നാലേ നിന്റെ ഭാര്യക്കാ കുറച്ചില്. ആണായാലേ കുറച്ച് വാശിയും വൈരാഗ്യവും ഒക്കെ വേണം. അങ്ങനെ പെട്ടെന്ന് തോറ്റൊന്നും കൊടുക്കരുത്. അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. നമുക്ക് നല്ലതിനെ അമ്മ പറയൂ. പ്രേമേന്ദ്രൻ പോവണ്ട. കൊള്ളാം, നന്നായിരിക്കുന്നു. ഞാൻ എടുത്തോളാം. താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടുന്നു. പിറന്ന ദിനത്തിൽ ചൊരിയൂ മനസ്സുകളെ, സുരലോക സ്നേഹാമൃതം സ്നേഹാമൃതം. അല്ലിയിലും കൂടെ ഇല്ലിമുളം കൂടെ നമ്മുടെ ഈ വീട് കൈത്തിരിനാളം തൊഴുകൈ കൂപ്പും സ്വർഗം തറവാട്. മേലെ പൊൻവയിൽ ആകാശം പൂപ്പന്തൽ കെട്ടും. താഴെ കാറ്റിൻ ചെല്ല കൈകൾ താളം കൊട്ടും. എന്തായത്? ഇവിടെ ഒരു അനക്കവും കാണുന്നില്ലല്ലോ. ഇവൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. അമ്മയുടെ പിറന്നാൾ കേമമാണ്, വലിയ ആഘോഷമാണ്, പാട്ടാണ്, കൂത്താണ്. ഇതൊക്കെ തന്നെ ഇവൾ എന്നോടും പറഞ്ഞത്. മക്കളെല്ലാരും കൂടി എന്റെ പിറന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് വലിയ അഭിമാനവും സന്തോഷമായിരുന്നു. പക്ഷേ ഇന്നെന്റെ പ്രേമൻ എവിടെ? അവന്റെ മുഖമല്ലേ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അവൻ എന്നെ മറന്നില്ലേ? ഇല്ല, മറന്നിട്ടില്ല. മറന്നത് ഞാനാ. വരുന്ന വഴിക്ക് ഞാൻ പ്രേമേന്ദ്രനെ കണ്ടിരുന്നു. എന്തോ ഒരു ബിസിനസ് കാര്യത്തിന് അത്യാവശ്യമായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തരാനായി ഒരു പിറന്നാൾ സമ്മാനം എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഇത് നമ്മള് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചതല്ലേ? അതെ, സെറ്റും മുണ്ടും എല്ലാ വർഷവും അവൻ ഇതാ തരാറ്. ഞാനിപ്പോ എന്ത് സമ്മാനം അമ്മയ്ക്ക് തരിക? ഒന്നും കരുതിയിട്ടില്ലല്ലോ. നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. ഈ അമ്മയുടെ പിറന്നാൾ ഓർത്തല്ലോ, അത് മതി. ഏതായാലും മക്കളോടും മരുമക്കളോടും ഒന്നിച്ച് പിറന്നാളും കൊണ്ടാടി ഒരു 100 ആയുസ്സ് അമ്മ ജീവിച്ചിരിക്കട്ടെ. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ഒരു ഉഗ്രൻ സദ്യ ഒരുക്കണം. ആ പെണ്ണുങ്ങളെല്ലാം അടുക്കളയിട്ടിരുന്നേ. നീ എന്താ നോക്കിക്കുന്നത്? നീ പെണ്ണല്ലേ? ചെല്ലടി വന്നേ. അതെ, മറ്റേ കാര്യം ചോദിക്കണ്ടേ? എങ്ങനെ ചോദിക്കാ? എനിക്ക് വിഷമോ? അല്ല, നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ചോദിക്കണ്ട. ശേഖരൻകുട്ടി, നീയാടാ ഈ കുടുംബത്തിലെ വിളക്ക്. ദുഃഖത്തോടെ കടന്നു പോകേണ്ട ഈ ദിവസത്തില് സന്തോഷം കൊണ്ടുവന്നത് നീയാ. നീ പ്രേമേന്ദ്രനെ തന്നെ കണ്ടിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ അമ്മയുടെ മുഖത്തെ സന്തോഷം ശ്രദ്ധിച്ചോ, അത് മതി.